ഒരു നീല ഷർട്ട് ഇട്ടാണ് പോകുന്നത് നീലായിട്ടുള്ളത്. അപ്പൊ ഞാനും നീലായിട്ടുണ്ട്. ഹലോ ഗൈസ്, യൂട്യൂസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സമയത്തേ പോകുള്ളൂ. ഓക്കെ, എന്തായാലും സൗണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. അതെ, ഹോസ്പിറ്റൽ കേസ് കേട്ട് ഇങ്ങനെ. ഹോസ്പിറ്റൽ കേസിന്റെ ഒന്നല്ല ഇത്, ഹോസ്പിറ്റൽ കേസിൽ ആവാനുള്ള കാരണം തന്നെ അതാണ്. കണ്ടമാനം വീഡിയോ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞ് ചെയ്യുമ്പോ ആലോചിച്ചില്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും വരാൻ പോണേ. ഒരാൾ കഴുത്തിന് പിടിച്ചു വന്നിട്ട് ഇങ്ങനെ പിടിച്ചു മതിരമേല് ഒരുത്തൻ കൂടെ നിന്ന് ഇതൊക്കെ മനസ്സിലായി. പക്ക പറഞ്ഞു കഴുത്തിന് പിടിച്ച് ഇങ്ങനെ പിടിച്ചു വന്ന് കറക്റ്റ്. എനിക്ക് കണ്ട ആളെവിടെയായിരുന്നു ഓടി 110 വണ്ടി എടുത്ത് ഒറ്റ പോ. കണ്ട ആൾക്കാർ എന്നോട് പറഞ്ഞ സംഭവമാണ് ഇങ്ങനെ, നിന്റെ ചങ്കിനെ നിങ്ങളെ ഭിത്തിമ നിർത്തിയിരുന്നു. ഞാൻ കേട്ട പാടി കേൾക്കാതെ പാടി ഞാൻ വണ്ടി എടുത്തൊരു വരവ് വന്നു. ഞാൻ എന്താണ് ആടുകളൊക്കെ കൂടെ ഇല്ലാതെ ചത്തിട്ടില്ലെന്ന് മനസ്സിലായപ്പോ ഭയങ്കര നഷ്ടം. ആ ഭയങ്കര വിഷമത്തിൽ അടക്ക എന്താ. അപ്പൊ ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എടുത്തോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒന്നും വേണ്ട, ഒരു വരയിട്ട് കൊടുത്താൽ മതി. ചളിന്റെ സംഭവം കംപ്ലീറ്റ് ആയില്ലേ. നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അറിയാം, പറയാം ഊഹിക്കാലം. അപ്പൊ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഒരു സംസാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഞങ്ങള് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് കേറി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ. സൗണ്ടൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, കണ്ടന്റ് അതായത് നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലിലെ ഈ ഒരു കണ്ടന്റ് പോയിട്ട്, അതായത് ഞങ്ങൾ തമ്മില് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് കൊണ്ടുവരാം എന്ന് കരുതിയിട്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് നിർത്തിയിരുന്നത്. പക്ഷെ ഇന്നലെ വേറൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കുന്നിടത്ത് റോബിന് മാറ്റമൊന്നുമില്ല, മാറ്റം അതില് ആള് അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതേ പ്രാധാന്യം മറ്റുള്ളവരോട് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ അപ്പൊ എന്താണ് അതിന് മാത്രമുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ വീണക്കുട്ടിയും മൈ എന്താ പറയാ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എന്റെ ക്രഷാണ്. കല്യാണം കഴിഞ്ഞാണെന്നല്ലേ ഈ പറയുന്നത്, അതൊന്നല്ല ഒരു ക്രഷ് ഉണ്ട്. അപ്പൊ എന്തായാലും ആ ചിരി കാണാനായിട്ട് ഞാൻ ഇന്റർവ്യൂലേക്ക് പോവുകയാണ്. ഇത് അതൊന്നുമല്ല, ഇത് സോപ്പിടാനുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാ പറയാം, സോപ്പ് നല്ല കാര്യത്തിൽ ഇഷ്ടമുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ മാത്രല്ല നമ്മുടെ ഒരു വീഡിയോക്ക് കമന്റ് കേട്ടാണ് നമുക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണ്ടേ, ഇമ്പോർട്ടൻസ്. പിന്നെ ബിഹൈൻഡ്വുഡ്സിന്റെ എന്താണ് ഇന്റർവ്യൂ ആണ് ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നത്, നമ്മൾ കുറെ ടീമല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും റോബിൻ ആരതിപ്പൊടി നമുക്ക് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, വേറെന്തോ പറയാൻ വിട്ടുവല്ലോ. ആ, നമുക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങള് തെറ്റിപ്പിരിഞ്ഞോ റോബിനായിട്ട്. മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സത്യത്തില് ഞങ്ങള് ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല കേട്ടോ, ഞങ്ങള് അങ്ങനെ എന്താ പറയാ ഫ്രണ്ട്സ് ആണെന്നല്ലാണ്ട് ഭയങ്കര തീവ്രമായിട്ടുള്ള. അതെ, അതായത് ഞങ്ങള് അപൂർവമായിട്ട് ഞങ്ങള് കോണ്ടാക്ട് വിളിക്കാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഇന്റർവ്യൂല് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ്. പുള്ളിയുടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു കുട്ടീനെ മാത്രമേ എനിക്ക് അറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര ക്രിയേറ്റീവ് ആണ്.
എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്നുണ്ട്, സോ നല്ല രീതിയിൽ നോക്കിക്കോളാം, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തിനാണ് റോബിന്റെ ഇന്റർവ്യൂ രണ്ടാമത് എടുത്തത് എന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇനി ഒരു മൂന്ന് ഇന്റർവ്യൂ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ വീണയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ തരുന്നതിന് എനിക്ക് എത്ര പേര്? അതെ, ഞാൻ ഒരു ഇന്റർവ്യൂവിനും ഒരു കാശ് മേടിക്കാറില്ല. ഇനിയിപ്പോ അത് പറഞ്ഞുണ്ടായിരുന്നു, റോബിൻ ഇന്റർവ്യൂവിന് കാശ് മേടിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിനും കാശ് മേടിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഞാൻ എന്താണെന്ന് എവിടെയാണ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഒക്കെ എടുത്ത് തുറന്ന് ആ മോൻ ഇവിടെ ഉണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ അച്ചിരിച്ചിട്ടിരിക്കുന്നുണ്ട്. കണ്ട ഇല്ലേ, നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഞാനും പൊടിയും അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിച്ചത്, എങ്ങനെ സാധിക്കുന്നു? ഈ എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്? അതിന് ആവശ്യമില്ല, അനാവശ്യമായിട്ടുള്ള കുറെ കുറെ കൂതറ ക്വസ്റ്റ്യനുകൾ. ധൈര്യം ഉണ്ടെങ്കിൽ റോമിന്റെ ഇന്റർവ്യൂ വീണ്ടും എടുത്ത എന്തിനാ എടുക്കുന്ന എന്ന് ചോദിച്ച ആളുടെ പേര് പറയാൻ വരുന്നുണ്ട്. എന്തൊക്കെ വരുന്നോ അവിടെ നമ്മൾ കണ്ടിരുന്ന് പൊട്ടിച്ചിരിക്കയാണ്. ഇത് കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. നിങ്ങളെ മെൻഷൻ ഒക്കെ ഇട്ടിങ്ങനെ ഇരുന്ന് ചെയ്യുന്ന നമ്മളുടെ അത് കൊറേ പേര് എന്നെ ഇഷ്ടപ്പെടുന്ന അത് ഇഷ്ടപ്പെടും. ഇല്ലാത്തവന്മാർക്ക് ചൊറയും കുരുപൊട്ടും. ഞാൻ കുരുപൊട്ടാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, കുരുപൊട്ടും. കുറച്ച് നാളായി, കുറച്ച് കണ്ടു കൊടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് ആയിരുന്നു, റോബിന് മാരുതിയും വിവാഹിതരാകുന്നു, വലിയ വലിയ ഫ്ലാഷ് ന്യൂസുകൾ. അപ്പൊ നിങ്ങൾ അത് ആ വാർത്ത കണ്ടിട്ട് അതിനോട് എന്തെങ്കിലും പ്രതികരിക്കാൻ പോയായിരുന്നു? ഒന്നിന് പ്രതികരിച്ചതിന്റെ ക്ഷീണം ഇതെടുക്കുന്ന ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഈ ഇന്റർവ്യൂ എടുത്തെടുത്ത ചില ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് പോലെ ആവുന്നു. അവരോട് നമ്മൾ വഴക്ക് പിടിക്കും, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതുവരെ അങ്ങ് ഇടപെടും. ഇങ്ങനെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ സംഭവിക്കില്ലേ? അങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിൻ ആദ്യം ഞാനാണ്. പിന്നീട് നമ്മളിങ്ങനെ എപ്പോഴൊക്കെ കണ്ടന്റിന് ക്ഷാമം നേരിടുന്നു, അപ്പൊക്കെ നമ്മൾ ഡോക്ടർ റോബിൻ അതാർഷ്ട. അങ്ങനെ ഇന്ന് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ലെറ്റ്സ് വെൽക്കം, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഞാനാണ് ഇന്റർവ്യൂ ചെയ്തത്. ഈ ഇന്റർവ്യൂ എടുത്തെടുത്ത് കൊടുത്തു 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 കൊടുത്തു. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാനും പറയാനും എല്ലാം ഒരാൾ തന്നെ മതി എന്നുള്ള ഒരു അവസ്ഥയായി. അത് ഞാൻ സമ്മതിക്കത്തില്ല. അതായത് വീണ ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞ കണക്ക്, ഈ ഇന്റർവ്യൂ തൊട്ട് മുമ്പ് പറഞ്ഞ കണക്ക്, എന്തിനാണ് റോബിന്റെ ഇന്റർവ്യൂ രണ്ടാമത് എടുത്തത് എന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളോട് ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ ഇന്റർവ്യൂ എന്നോട് എനിക്ക് n നമ്പർ ഓഫ് മെസ്സേജസ് വരുന്നുണ്ട്, റോബിന്റെയും ആരതിയുടെയും കൂടെ ഇന്റർവ്യൂ എടുക്കും എടുക്കുമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ റോബിന്റെ ആരതിയുടെ ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. ഇനി ഞാൻ വേറെ കാര്യം കൂടെ പറയാം. ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടില്ല എന്ന് വാശി പിടിച്ച് ആരതി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂലേക്ക് വരില്ല, ഇപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂലേക്ക് വരാൻ നിർബന്ധിക്കുമില്ല. അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇനിയും പുതിയൊരു കണ്ടാണല്ലോ. അതായത് അപ്പൊ തീർച്ചയായിട്ടും കണ്ടല്ലോ, അപ്പൊ ആരതി നിങ്ങളെല്ലാരും കണ്ടല്ലോ, ആരതി അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് അവസാനം വരെ ഇന്റർവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തേക്ക് നമ്മൾ ആരതിയെ വിളിക്കുന്നതായിരിക്കും. വരില്ലേ? ഇത്രേ ഇങ്ങനെ നമ്മളിങ്ങനെ കൊറേ കാലമായിട്ട് ആ ബിഗ് ബോസിന് ഇറങ്ങി അന്നോട്ട് റോബിനെ കണ്ടോണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, അതെ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയിൽ
കുറച്ച് റൊമാൻറ്റിക് റോബിൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സൗന്ദര്യം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല, ഇറങ്ങിയിട്ട് 10-11 കിലോ കൂടി കുറച്ചുകൊണ്ടിരിക്കുക, കഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയെങ്കിലും വെയിറ്റ് വർക്ക് ചെയ്തിരുന്നു, വെറുതെ തള്ളി വരക്കണം. വെറുതെ നമ്മുടെ ഉള്ളിൽ മറ്റേ പ്രണയം. നമ്മള് ഇപ്പം നമ്മള് സ്നേഹിക്കുന്ന ആള് ഭയങ്കര നല്ല ഹൃദയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം ഓട്ടോമാറ്റിക്കലി ആരതിക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആരതിയുടെ കംഫർട്ട് സോണില് ആരതി ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഭയങ്കര എക്സ്പ്രസീവ് ആണ്. പക്ഷെ ആ കംഫർട്ട് സോണിലേക്ക് വരണം, മനസ്സിലായില്ലേ? അപ്പം അത് അങ്ങനെ ഇപ്പം വീണയായിട്ട് ഇപ്പൊ സംസാരിച്ച് വീണയായിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീണയോട് നല്ല രീതിയിൽ സംസാരിക്കും. അതെ, ഇതിന്റെ ശേഷം നമ്മൾ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് എല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആരതി ആയിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ വീണയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ആ ഇന്റർവ്യൂ തരുന്നതിന് എനിക്ക് എത്ര രൂപ വരും? അതെ, ഞാൻ ഒരു ഇന്റർവ്യൂവിന് ഒരു കാശ് മേടിക്കാറില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടുണ്ടായി, റോമിൻ ഇന്റർവ്യൂവിന് കാശ് മേടിച്ചിട്ടാണ് പറഞ്ഞത്, ഒരു ഇന്റർവ്യൂവിനും കാശ് മേടിക്കാറില്ല. കാരണം അല്ല, ഒരിക്കലും എനിക്കത് ഒരു ഇന്റർവ്യൂ, ഞാൻ ഒരിക്കലും ഒരു രീതിയിലും ഒരാളുടെ അടുത്തും ഒരു ഇന്റർവ്യൂവിന്റെ ഇതിന് ആര് വന്നാലും ഞാൻ അവർക്ക് സമയം കൊടുക്കാറുണ്ട്. ഞാൻ ഒരിക്കലും എന്നും പറഞ്ഞാൽ ചിലര് കാശ് മേടിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് അവർക്ക് അവരെ ഓരോരുത്തരുടെ ഡിസിഷൻ. പക്ഷെ ഞാൻ ഒരിക്കലും ഇന്റർവ്യൂവിന് കാശ് മേടിക്കാറില്ല. ആരതിയുടെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആരതിയെ കുറിച്ച് സംസാരിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ജീവിതം എങ്ങനെയാണ് മാറി പറഞ്ഞത്? നമ്മൾ അന്ന് ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോ മറ്റ് പല പല കഥകളും ഭയങ്കരമായ ഏറെ പരന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ പല പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു. ഒരു ഇന്റർവ്യൂവിൽ വെച്ച് നമ്മൾ ഈ പെൺകുട്ടിയെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ ആ ഒരു ഇന്റർവ്യൂ കണ്ടതാണ്. പുള്ളിക്കാരി ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു കുട്ടിയെന്ന് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരീന പുള്ളിക്കാരി ഓരോ ഒരു കാര്യം പറയട്ടെ. ആദ്യം സംസാരിക്കാൻ വീട് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാ, പുള്ളിക്കാരി ആ ഇന്റർവ്യൂവിന് വന്നു. പുള്ളിക്കാരി ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ടോമി മിറ്റിയാണ് വിളിച്ചത്. പുള്ളിക്കാരി ഇന്റർവ്യൂവിന് വന്നു, അതാണ് നമ്മൾ കാണുന്നത്. ഇവരൊക്കെ രണ്ടുപേർക്ക് ബിഗ് ബോസിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് അത് ആദ്യം മനസ്സിലാക്കിയ ഒരു സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, രണ്ടുപേരെ മിക്സ് എന്ത് ചെയ്തു, അവർ ഇന്റർവ്യൂ ഒന്ന് എന്റർടൈൻ ചെയ്യാനായിട്ട് വിചാരിച്ചാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ട്രോൾസും കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് വൈറലും ആയാലും, അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മന്ത് വീക്ക് ആയിട്ട് നല്ല രീതിയിൽ പുള്ളിയിൽ ആദ്യമായിട്ടാണ് ട്രോൾസ് സംസാരം ഒന്നും ഇല്ല. അപ്പം 1 വീക്ക് ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ട്രോൾസ് അയച്ചു തന്നിട്ട് ഇങ്ങനെ കൊണ്ടു, അപ്പൊ ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കാരണം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി സി ട്രോൾസ് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർ, ഐ മീൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുറച്ചൊരു ഇതാ. പിന്നെ ശീലായിക്കോളും, മനസ്സിലായി? ട്രോള് കാണാതിരിക്കുമ്പോ ഒരു വിഷമം വരുന്നില്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഏറി കയറിക്കൊണ്ടേ ഇരിക്കണം, അങ്ങനെ ഒരു സന്തോഷമായില്ലേ? റോബിന്റെ കൂടെ കൂടിയിട്ടുണ്ടായ ഏറ്റവും മികച്ച കാര്യം എന്താ? ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ആള് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ ഭയങ്കര ക്രിയേറ്റീവാണ്. കാരണം പുള്ളിക്കാരിയുടെ ബോക്സ് ഒക്കെ ഭയങ്കര അടിപൊളി. സ്വന്തമായിട്ട് 3 വർഷമായിട്ട് ഒരു പൊടിക്സ് എന്ന് പറഞ്ഞ ഒരു ബൊട്ടീക്ക്, ഫാഷൻ ഡിസൈനറാണ് ബേസിക്കലി. ഇപ്പൊ 3 മൂവി കണ്ടന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അപ്പൊ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒരു പ്രേമമായത്? പ്രേമ ഈ പ്രേമ ഈ പ്രേമമായത് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടുത്ത ഇന്റർവ്യൂവിൽ തന്നെയായിരുന്നു. അടുത്ത ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ അതിന് എല്ലാവരും ഡേറ്റ് ചെയ്യും അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി. ഓക്കെ, പറയാം അടുത്ത ഇന്റർവ്യൂ തരാം. ഈ ബിഗ് ബോസ് കഴിഞ്ഞു, സീസൺ 4 കഴിഞ്ഞു, എല്ലാരും പല പല വഴിക്ക് പോയി. റോബിൻ മാത്രം ഇപ്പോഴും ആ ലൈം ലൈഫിൽ നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെ, ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓടി വരില്ലല്ലോ റോബിന് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. യൂഷ്വലി ബിഗ് ബോസ് സീസൺ 4 എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എന്താ പറയാ, എന്റെ ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഓക്കേ, ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് ആയിട്ട് ഓടും. ഭയങ്കര റിയൽ ആണ്.
അതാണ് വീണയുടെ ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെന്താന്നറിയോ, ലാസ്റ്റ് ചോദിച്ച സംഭവല്ല, അതായത് സ്വന്തം കാമുകിനെ കുറിച്ച് പറയുമ്പോ കുറച്ച് കൂടിപ്പോവും, അതിനകത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോ മനസ്സിന് കിട്ടുന്നത്, പിന്നെ അവർക്കും കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ആ സുഖത്തിന് പറയുന്ന ആളൊന്നും പറയാൻ പറ്റൂല, അത്രേ ഉള്ളു. ഇനി വിമർശിക്കേണ്ടതും വേണല്ലോ, അതായത് ആദ്യം നമുക്ക് അത് പറയാം. അതായത് ഒന്ന് നമുക്ക് വിമർശിക്കാൻ തോന്നിയത് കാര്യം, ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഹേറ്റേഴ്സിന് മറുപടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് എപ്പോഴും പറയാറുണ്ട്, അത് ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതിരിക്കരുത്, അതും വേണം. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാത്തവർ, നമ്മളെ എന്താ പറയാ ഹേറ്റ് ചെയ്യുന്നവരും വേണം. അപ്പോഴാണ് നമുക്ക് എല്ലാം, അല്ലെങ്കിൽ നമ്മള് ടോട്ടലി അല്ല ശരിയാണെന്ന് പോവില്ലേ. എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മാത്രം ഉള്ളെങ്കിൽ പിന്നെ എന്തെന്നാണ് അതിനകത്ത്, അത് നമ്മള് അത് മോശമെന്ന് പറയാനും കുറച്ചുപേരുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന എന്ത് ചെയ്താലും അത് ശരിയാന്ന് വിചാരിച്ചു പോകും. നമുക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും, തീർച്ചയായിട്ടും. നമ്മൾ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയാറില്ല. അതെ, അതേപോലെ എന്താ പറയാ, ഹേറ്റേഴ്സ് വേണം എന്നാണ് നമ്മുടെ ഒരു ലൈന്. നമ്മുടെ ലൈൻ അതാണ്, അതായത് ഹേറ്റേഴ്സ് എന്നതും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ അല്ല എന്ന് തോന്നുന്നവർക്ക് തോന്നിയ അവരുടെ നിലപാടാണ്. അപ്പൊ അവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. അത് റോബിനോട് ഞങ്ങളുടെ ഫ്രണ്ട് എന്ന നിലയിൽ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് ഫ്രണ്ട് എന്ന നിലയിലാണെങ്കിലും നമ്മള് കഷ്ട ഫ്രണ്ട്സ് ആയാലും വിമർശനം, നീ ആ ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ വിമർശിക്കൂലേ, അങ്ങനെ അങ്ങനെ വിമർശനമാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് ആരതിപ്പൊടിയുടെ ഇന്റർവ്യൂ തരുന്നു എന്ന് പറയുന്നുണ്ട്, അത് ആരതിപ്പൊടി കൊടുക്കേണ്ടതാണ്, അല്ലാതെ റോബി കൊടുക്കേണ്ടതാണ്. ഭാര്യ ആണെങ്കിലും ആരാണെങ്കിലും അത് നമ്മളല്ല പറയേണ്ടത്, അവര് പറയേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയേണ്ടത്. അതിനകത്ത് കയറി കൈകടത്താൻ പാടില്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറയുന്നു മാത്രമേ ഉള്ളൂ. അത് ആരതി കൊടുക്കേണ്ടതാണ്, ആരതി ഞാൻ എന്റെ ഇന്റർവ്യൂ തരുന്നു എന്ന് നമുക്ക് പറയാം, അല്ലാതെ അവരുടെ ഇന്റർവ്യൂ ഞാൻ തരുന്നു പറഞ്ഞാൽ ഇപ്പൊ മച്ചാന്റെ ഇത് മച്ചാൻ കൊടുക്കുന്നതാണ്, ഞാൻ പറയണേ മച്ചാന്റെ ഇന്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതിലെന്തോ ഒരു അത് വിമർശിക്കപ്പെടേണ്ട ഒരു സാധനമാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞാല് അപ്പൊ വിമർശിക്കേണ്ടത് നമ്മള് വിമർശിക്കണേ, വിമർശിച്ചിരിക്കുന്നു. ഇനി മറ്റുള്ള കാര്യത്തിലേക്ക്, പിന്നെന്താണെന്നറിയോ, എപ്പോഴുള്ള പോസിറ്റിവിറ്റി, പോസിറ്റിവിറ്റിയും പിന്നെ ആരതി പിന്നെ ഇപ്പൊ ഫുൾ ടൈം ഉള്ളത് കൊണ്ട് തന്നെ ആരതി കൂടെ ഉള്ളത് റോബിൻ എപ്പോഴും ഒരു സൗന്ദര്യം മാത്രല്ല നമുക്ക് എന്താ ടോട്ടലി ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം. അതായത് ആ ഷെൽഫിൽ ഇരിക്കുന്ന ഒരു ഒരു ഷേപ്പ് ഉണ്ട്, അതിലൊരു ലവ് ചിഹ്നം കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, റോബിനെ കാണുന്ന സമയത്ത് അതും നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം തന്നെ ഈ ഒരു ലവ് ഫീലിന്റെ ഒരു പിന്നീട് അത് പറയാൻ സമ്മതിച്ചില്ല ആള്, പറഞ്ഞു തുടങ്ങിയായിരുന്നു വീണ. ഒരു പ്രേമത്തിലേക്ക് ഒരാള് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖത്തൊക്കെ എപ്പോഴും ഒരു പ്രസന്നമായിട്ടുള്ള ഒരു അവസ്ഥയും, അത് സന്തോഷമുള്ളൊരു മൂഡ് വന്നാൽ നമ്മുടെ മുഖത്ത് തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ കൂടെ ഉണ്ട്. പിന്നെ മാത്രല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഒഫീഷ്യൽ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിന്റെ ബാക്കി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്താ പറയാ, ബിഹൈൻഡ്വുഡ്സ് പോയിട്ടുള്ളത് അത് നമ്മുടെ റോബിന്റെ ഈ ഫ്ലാറ്റിലേക്കാണ്. അപ്പോ ഈ ഫ്ലാറ്റിന്റെ ഹോം ടൂർ പോലെ ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഫ്ളാറ്റിന്റെ മൊത്തം. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനാണ് തോന്നിപ്പോയി ആ സമയത്ത്. ഇന്റർവ്യൂ അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ മാറ്റി നിങ്ങൾ ഇത് കാണിക്കുന്നു പറയാൻ വിളിച്ചു പറയാൻ തോന്നി. പക്ഷെ ഇതിലാണ് പറഞ്ഞു പോയത്, പറയേണ്ടി വന്നു. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞു പോയതിന് ക്ഷമ ചോദിക്കുന്നു, അടുത്തേക്ക് അത് എന്തായാലും ചോദിക്കുന്നു. നിനക്ക് എന്നോട് ക്ഷമ ചോദിക്കാം, നിന്നോടല്ല, കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് എന്ത് കഷ്ടപ്പാടാണോ, തോന്നിവാസം ചെയ്ത് വെക്കുമ്പോ ഓർക്കണം അനാവശ്യത്തിലേറെ ഇവിടെ നാട്ടുകാരുണ്ട്, അടി കിട്ടും.
കിട്ടും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. തെറ്റ് പറ്റിപ്പോയാളു അല്ല ഇപ്പൊ കുറച്ച് ചെറിയ അടക്കം ഒതുക്കം വന്നില്ലേ സൗണ്ടിന് വന്നാ മതി നിന്റെ ഏറ്റവും വരേണ്ടത് സൗണ്ടിനാണ് അടക്കം ബാക്കിയൊക്കെ ഒരു കുഴപ്പമില്ല. എന്തായാലും ഞങ്ങള് പോവാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയാം, അതായത് മച്ചാനത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതായത് എയർ പോക്ക് അല്ലെങ്കിൽ ട്രോള്. അയ്യോ ഇനി വെയ്യേ ഒന്ന് ചെയ്തതിന്റെ അല്ല ഒന്ന് റിയാക്ട് ചെയ്തതിന്റെ ശീലം മാറിയിട്ടില്ല. അതൊരു ഒന്നാം റിയാക്ഷൻ ആയിരുന്നു അതിന്റെ കിട്ടിയപ്പം മുക്കാമണ്ട. അതെ ഓർക്കാൻ വയ്യ അന്നത്തെ ദിവസം എയറിന്റെ എന്താ പറയാ ഏറ്റവും ടോപ്പിലായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ചോദ്യം ചോദിക്കുന്നുണ്ടോ എന്താണ് എയറിലെ ടോപ്പ്, അത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം എയറിന്റെ ടോപ്പിൽ എത്തിയവർക്ക് വീണ എയറിലായിരുന്നു, പക്ഷെ അത് രസകരമായ എയറിംഗ് റോബിൻ അല്ലേ ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ള ആ സംഭവം അല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും അതിന്റെ മുകളിലാണ് എന്തായാലും റോബിൻ പോയത്. റോബിൻ പോയത് അതിന്റെ മേലെയാണ്. അപ്പൊ റോബിനോട് തന്നെ ചോദിക്കാം അങ്ങേറ്റം എവിടെയാണ്, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് കുറച്ച് പുറകിലേക്ക് പോകണമെന്നുള്ളൂ, ഇല്ല അതിലേക്ക് വരുന്നില്ല. എന്തായാലും നമ്മളെ പോവാണ്, ഇതിന്റെ ബാലൻസ് ഒരു റിയാക്ഷനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. സൗണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ്.